ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി അവൽ മിൽക്കുമായിട്ടാണ്. ഇത് ഞാൻ രണ്ട് തരത്തിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളത് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവിലെടുക്കുന്നുണ്ട്, അതായത് മട്ട അവിലാണ് എടുക്കുന്നത്. വെള്ള അവിലുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവിൽ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പഴം വേണം. ഞാലിപ്പൂവനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്കിവിടെ അതില്ലാത്ത കാരണം ഞാൻ രണ്ട് റോബസ്റ്റ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കാഷ്യൂ വറുത്തതും നിലക്കടലയും വറുത്തെടുത്തത്. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അത് സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മളെടുത്ത് മാഷർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ സ്പൂണ് കൊണ്ട് ചെയ്തു. ഇനി എനിക്ക് പറ്റാത്ത കാരണം ഞാനൊരു മാഷർ വെച്ചിട്ട് എഗീനത് ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബൂസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മിൽക്ക് ഷേക്ക് രണ്ട് തരത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പഴത്തിനെ ഞാൻ പകുതി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി അതിലേക്ക് വേണ്ടുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച പാല് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച്, അതായത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കണേ തണുത്ത പാല് ചേർക്കാം. ഇനി ഞാനിതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഞാനിതിൻ്റെ കാൽ ഭാഗത്തോളം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ അവിലിട്ട് കൊടുക്കും. ഇനി അതിൻ്റെ മേലെ നമ്മൾ എഗെയിൻ ഇത് ഒഴിച്ചു കൊടുക്കുക, ഒരു 2 തവി ഒഴിക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ, അതുപോലെ നിലക്കടല, പിന്നെ അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും നമ്മൾ നട്ട്സ് തന്നെ ലെയർ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ചെയ്യുന്നത് സെയിം ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് അടിച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കുക, 3/4 ഫില്ല് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ അവിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഈ പഴവുമായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ അവിലും കൂടെ ലെയർ ചെയ്ത് കൊടുക്കുക. അത് പിന്നെ ഇളക്കുകയൊന്നും ചെയ്യേണ്ട, അതൊരു ലെയറായിട്ട് അവിടെ കിടക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്തെടുത്ത നട്ട്സ്, അതായത് കാഷ്യൂ, നിലക്കടല, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുക, നല്ല തണുത്ത പാലൊഴിക്കുക. അതിനുശേഷം നമ്മൾ 1 സ്കൂപ്പ് ഐസ്ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതതിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോ സ്പ്രിങ്കിൾസോ അതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൂൾബാർ എന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് മിൽക്ക്. അങ്ങനെ നമ്മൾ 2 ടൈപ്പിലുള്ള അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.